ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽ പൊറോട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. സവാളയും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കില്ല അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ആ മസാലയുടെ പച്ചമുളകൊന്ന് മാറി നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടയണ വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മാത്രം മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലല്ല നമ്മൾ ചിക്കൻ കറി വെക്കണേ. നല്ല തിക്കായിട്ട്, നമ്മളിങ്ങനെ ഓവർ ഗ്രേവി ആയിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുക. ഇനി നമുക്ക് പൊറോട്ട ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരവി അതിൻ്റെ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ മുഴുവനായിട്ടുള്ള പാലും എടുത്തിട്ട് റെഡിയാക്കി വെക്കുക. ഇനി നമ്മളൊരു മൺചട്ടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വാഴടല വിരിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു പൊറോട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനൊക്കെ കൂടിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമ്മൾ പൊറോട്ട വെച്ചിട്ട് വീണ്ടും ഈ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ലെയറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പൊറോട്ട വെക്കുക, നല്ല തേങ്ങാപ്പാൽ കട്ടിയിലുള്ളത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ 4 ആയിട്ടാണ് ലെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറോ 2 ലെയറോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയറാക്കിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് എന്താ പറയുക, അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഈ തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ആവിയൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഓരോ ലെയർ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ തേങ്ങാപ്പാലും അതേപോലെ തന്നെ ആ കറിയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിലും കറിയിലൊക്കെ ആ പൊറോട്ട ഇങ്ങനെ കുതിർന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒരുവട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.